ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലടക്കം പാകിസ്ഥാനും ചൈനയും ഒക്കെ ഇടപെടുകയാണ്. കഴിഞ്ഞ കുറേ നാളായി ഇത് തന്നെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ ഇന്ത്യ കൃത്യമായി നിലപാടുകളും പറയുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടായാൽ പാകിസ്ഥാനേക്കാൾ ആവേശം ചൈനയ്ക്കാണ് അതിൽ ഇടപെടാൻ. 370യുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനേക്കാൾ ആവേശത്തോടെ ചൈന ഇടപെട്ടതും ലോക സമൂഹം അതിനോട് പ്രതികരിച്ചതുമൊക്കെ എല്ലാവരും കണ്ടതാണ്, ചർച്ചയായതുമാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കെതിരെ വീട് കിട്ടുന്ന ഒരവസരവും ഇന്ത്യക്കാർ ആരും പാഴാക്കാറില്ല. അത് സോഷ്യൽ മീഡിയയിലായാലും ചൈനയുമായി ബന്ധപ്പെട്ട എന്ത് വാർത്തകൾ വന്നാലും, പ്രത്യേകിച്ചും ചൈനീസ് ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് വേണ്ട എന്നതടക്കം ചൈനീസ് ഉപകരണങ്ങൾ ബഹിഷ്കരിക്കൂ എന്നുവരെ സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കൾ ചെറുപ്പക്കാരൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ആവേശം പകർന്നുകൊണ്ട് ചൈനയ്ക്ക് ഒരു അനുകൂലമല്ലാത്ത ഒരു വാർത്ത, ഇന്ത്യക്ക് വളരെ അനുകൂലമായ, ഇന്ത്യക്ക് വളരെ കയ്യടി നേടുന്ന ഒരു വാർത്ത. അതായത് വീണ്ടും കായിക മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ പുൽവാമയിൽ ബലാക്കോട്ട് ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരമൊക്കെ നടന്നപ്പോൾ, ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടന്നപ്പോൾ കണ്ട ഒരു ആവേശം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എത്ര കയ്യടിയോടെയാണ് ഇന്ത്യയെ രാജ്യം സ്വീകരിച്ചത്, പാകിസ്ഥാനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ കായിക താരം, അതും മലയാളി താരം. ഇന്ത്യൻ താരങ്ങളിൽ സായ് പ്രണീത് ജയിച്ച് പ്രീ ക്വാർട്ടറിൽ എത്തുമ്പോൾ അത് ഇന്ത്യക്ക് ആവേശമാണ്. ദക്ഷിണ കൊറിയയുടെ ഡോങ് കിൻ ലിയെ പ്രണീത് തോൽപ്പിച്ചു. സമീർ വർമ്മ സിംഗപ്പൂരിലെ ലോക്കിൻ യുവാവിനോട് തോറ്റു പുറത്തായി. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ സിക്കി റെഡ്ഡി സഖ്യം വാക്കോവർ കിട്ടി മൂന്നാം റൗണ്ടിലെത്തി. ഇതിനേക്കാളൊക്കെ ആവേശം പ്രണോയുടെ ഒരു തികഞ്ഞ പോരാട്ട വീര്യമാണ്. ചൈനക്കാരെ അടിച്ചൊതുക്കിയിരിക്കുകയാണ് പ്രണോയ്. തുടക്കം മുതൽ ആവേശത്തോടെ കളിച്ചു. ആദ്യം ഒന്ന് പിന്നിൽ നിന്ന പ്രണോയ് പിന്നീട് ചൈനയ്ക്ക് മുന്നിൽ കുതിച്ചു കയറുകയായിരുന്നു. പതിവ് പോലെ അടുത്ത ഗെയിമിൽ ലിൻ ടാൻ തന്റെ പതിവ് രൂപം പുറത്തെടുത്തു. 55 വരെ പ്രണോയ് ഒപ്പം നിന്നെങ്കിലും പിന്നീട് ഇന്ത്യൻ താരത്തെ പിന്നിലാക്കി ലിൻ ടാൻ ഗെയിം നേടി. നിർണായകമായ മൂന്നാം ഗെയിമാണ് ആവേശകരമായത്. ഇത്രത്തോളം ആവേശകരമാകുമെന്ന് ആരും കരുതിയില്ല. അതേസമയം ഡാനെ പ്രണോയ് നിഷ്പ്രഭനാക്കി. 44 ഒപ്പം നിന്ന ശേഷം പ്രണോയുടെ കുതിപ്പിൽ ലിൻ ടാൻ വീഴുകയായിരുന്നു. പ്രണോയ് പിന്നീട് 17 പോയിന്റുകൾ നേടിയപ്പോൾ ലിൻ ടാന് നേടാനായത് 3 പോയിന്റ് മാത്രമാണ്. 217 ഗെയിം മത്സരം പ്രണോയ്ക്ക് സ്വന്തം. ഒന്നാം സീഡ് ജപ്പാന്റെ കെൻറ്റോ മൊമോറ്റോയാണ് മൂന്നാം റൗണ്ടിൽ പ്രണോയുടെ എതിരാളി. ഏതായാലും ചൈനയെ മലർത്തിയടിച്ച പ്രണോയ്ക്ക് ജപ്പാനെ നിഷ്പ്രയാസം തകർക്കാനാകും എന്ന് തന്നെയാണ് ഇന്ത്യൻ കായിക പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ആവേശ പോരാട്ടത്തിന് ഒടുവിലാണ് പ്രണോയ് ചൈനയുടെ താരത്തെ മറികടന്നുകൊണ്ട് വലിയ വിജയം നേടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.